തേയിലക്കുളത്തിന്റെ ഉൽപാദനക്കുറവിനിടെയുണ്ടായ വിലയിടിവ് ഇടുക്കിയിലെ ചെറുകിട കർഷകരെ വലയ്ക്കുന്നു. തൊഴിലാളികളുടെ കൂലിയും പരിപാലന ചെലവും വർദ്ധിക്കുന്നതിനിടെയുണ്ടായ വിലയിടിവ് കർഷകർക്ക് ഇരട്ടി പ്രഹരമാവുകയാണ്. നേരത്തെ 25 രൂപ വരെ വിലയുണ്ടായിരുന്ന പച്ചക്കൊളുന്തിന്റെ വില നിലവിൽ 21 രൂപയാക്കിയാണ് കമ്പനികൾ കുറച്ചത്. വേനൽ മഴയുടെ ലഭ്യത കുറഞ്ഞതാണ് കൊളുന്തിന്റെ ഉൽപാദനത്തിൽ തിരിച്ചടിക്ക് കാരണമെന്ന് കർഷകനായ ബാബു പറയുന്നു. ചെറുകിട കർഷകർ പ്രതിസന്ധിയിലേക്ക് പോകുന്നൊരു അവസ്ഥയാണിപ്പോൾ ഉള്ളത്. കാരണം 25 രൂപ വിലയുണ്ടായിരുന്ന കൊളുന്തിന് 21 രൂപയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ പോയാൽ തേയിലക്കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. കാരണം കൊളന്തെടുപ്പ് കൂലി കൂടി വളത്തിന് വിലയാണെങ്കിൽ അതിൻ്റെ ഒരു ചാക്കിന് 250 രൂപ കൂടുമെന്നാണ് കടക്കാർ പറയുന്നത്. പുതിയ വളം ഷോർട്ടേജുമാണ്. ചെറുകിട കർഷകർ കടുത്ത പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ടീ ബോർഡിൽ നിന്നും ഒരുവിധ സഹായവും ലഭിക്കുന്നില്ലെന്നും കർഷകർ വ്യക്തമാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകരെ സഹായിക്കുന്നതിനായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ടീ ബോർഡ് കർഷകരിലേക്ക് എത്തിക്കുന്നില്ലെന്ന് അവർ വിശദീകരിച്ചു. അതേസമയം തേയിലക്കുളത്തിന്റെ തറവില നിശ്ചയിക്കുന്നതിൽ സർക്കാർ ഇടപെടണമെന്ന ആവശ്യവും കർഷകർ ഉന്നയിക്കുന്നു. കുളന്തിനൊരു തറവില നിശ്ചയിക്കുകയാണെങ്കിൽ കുളന്ത്, കുരുമുളക്, ഏലം ഇവയ്ക്കൊരു തറവില നിശ്ചയിക്കേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഇനിയുള്ള കാലത്ത് ഉൽപാദനത്തിന് ആനുപാതികമായ വില കിട്ടിയില്ലെങ്കിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വൻകിട കമ്പനികളുടെ ചൂഷണത്തിന് ഇരയാകുന്ന ചെറുകിട തേയില കർഷകരെ സംരക്ഷിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നതാണ് കർഷകരുടെ ആവശ്യം. ജോജി ജോൺ, ETV ഭാരത്, ഇടുക്കി.